നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ അറിയാലേ. നമ്മൾ അങ്ങനെ തന്നെ എടുത്തോണ്ടിരുന്നു. അത് മതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട്. അപ്പൊ കുറെ ആൾക്കാർ എനിക്ക് കുറെ കണ്ടന്റ്സ് അയച്ചിരുന്നായിരുന്നു. എല്ലാവരും എനിക്ക് നോക്കാൻ പറ്റിയില്ല, പക്ഷെ നോക്കിയത് വെച്ചിട്ട് അതിൽ ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് കണ്ടന്റ്സ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പൊ എല്ലായിടത്തും ആണ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് കേൾക്കുമ്പോ വരണ ഒരു കലി ഉണ്ട്. അവരെ കുറെ കൊതച്ച ഡാൻസും ആ ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വേറൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, കച്ചാ ബദാമിന്റെ മലയാളം വേർഷൻ. കണ്ണു കൊത്തി നിലത്തോടച്ച് കൊണ്ടി ഒലിക്കി വട്ടം നീരിഞ്ഞ് ആ കൈങ്ങനെ വൈ. ആഹാ, അറിയാൻ മേലാത്ത ഭാഷയിൽ പാട്ടിട്ട് വന്നിട്ട് എന്നെ നല്ല താളത്തിന് ലിറിക്സ് എഴുതുന്നുണ്ടല്ലോ. ഏ, പിന്നെ എന്നോട് ആരും കൊത്തിക്കൊണ്ടു പോവാത്തേ. കൈരളിക്കാരുടെ കണ്ണിപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, കാരണം അവരെയൊക്കെ നന്നായിട്ട് നിങ്ങൾ തർജ്ജമ ചെയ്യുന്നുണ്ട്. അല്ല, അവരുടെ തർജ്ജമ ഇങ്ങനെയാണല്ലോ. നമുക്ക് ഇച്ചാപ്പിയുടെ ബാക്കിയുള്ളത് കേട്ട് നോക്കാം. ഇത് കേട്ടിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണമില്ലാത്ത സാധനമാണ്. ഇല്ല, വയലാർ ഇതുപോലെ എഴുതത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മള് വയലാറിനെ വയലാറെന്നും ഇച്ചാപ്പിനെ ഇച്ചാപ്പിന്നും വിളിക്കുന്നത്. ഏത്? വേണ്ട. അപ്പൊ എന്തായാലും ഇച്ചാപ്പിയുടെ തർജ്ജമ ഉള്ള, അപ്പൊ ഇച്ചാപ്പിയുടെ തർജ്ജമ ഇഷ്ടപ്പെട്ട എല്ലാരും വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ, കല്യാണത്തിന് കല്യാണ ചെറുക്കന് കൂട്ടുകാർ പണി കൊടുക്കുന്നത് നിങ്ങൾ പലയിടത്തും കണ്ടുകാണായിരിക്കും. അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായി ഇപ്പം. പക്ഷെ കല്യാണത്തിന്റെ അന്ന് ജെട്ടിപ്പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നയാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആഹാ, ആ ചിരി കണ്ടോ, ആ ചിരിച്ചിട്ടുള്ള നിപ്പ് കണ്ടോ. അവൻ അറിയുന്നില്ലല്ലോ അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ അവനെ അറക്കാൻ പോവാന്നുള്ളത്. ഓ എന്റെ മോനെ, എജ്ജാതി സ്റ്റെപ്പ്, ടഫ് സ്റ്റെപ്പ് മാത്രമേ കളിക്കത്തുള്ളൂ അല്ലേ. കൊള്ളാം, പുളി സാധനം. കല്യാണപ്പന്തലിൽ ഈ സാധനം പ്രൊജക്ടർ വെച്ച് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ ആ കൂട്ടുകാരെ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾ ആരും കാണാതെ പോരുത്. ഇങ്ങനത്തെ വിനോദങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടാണായിരിക്കും. കല്യാണ ചെറുക്കന്റെ മുറിയിലോട്ട് പമ്പ് വെച്ച് ചാണകവെള്ളം അടിക്കുക, അല്ലെങ്കിൽ കട്ടിലിനടിയിൽ ഗുണ്ട് വെച്ച് പൊട്ടിക്കുക, ജെ സി ബിയുടെ തുമ്പിക്കൈക്കകത്തേറ്റി താഴേക്ക് മറിച്ചിടുക, ഇത്തരത്തിലുള്ള പല ഐറ്റങ്ങളും നിങ്ങൾ കണ്ടിട്ടാണായിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെത്രയോ ഭേദം. എന്ന് വെച്ച് ഞാൻ ഈ കാണിച്ചതൊക്കെ നല്ലതാണ് എന്നല്ല പറഞ്ഞത്, ഇതിപ്പോ കല്യാണത്തിന്റെ അന്ന് കല്യാണ ചെറുക്കനെ കൂട്ടുകാർ പറപ്പിച്ചത്. ഇനി കല്യാണ ചെറുക്കൻ ഫോട്ടോ എടുക്കാൻ വരുന്നവരെ പറപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ അറിയാലേ, നമ്മൾ അങ്ങനെ തന്നെ എടുത്തോണ്ടിരുന്നത്. അത് മതി. ഓ കലിപ്പ്, കലിപ്പ്, കട്ട കലിപ്പ് സീൻ. ചേട്ടനെ ലിപ്പ് അടിക്കാൻ പറഞ്ഞത് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു. ഇല്ലാതെ കളഞ്ഞു പോവാം. അതെ ചേട്ടാ, ആ ഷോൾഡറിന്റെ സൈഡിൽ ഇവിടെ ആയിട്ട് എന്തോ എന്തോ പുഴു ഒഴിച്ച് എന്തോ ഇരിപ്പുണ്ട്, അതൊന്ന് തോണ്ടിക്കളഞ്ഞേ. അല്ലെ പിന്നെ കടിച്ചെന്ന് പറഞ്ഞ് വേറെ വിഷയമാണ്, അതുകൊണ്ടാ. ഏ, ഓ മൈക്കായിരുന്നല്ലേ, വെറുതെ അല്ലേ ഇത്ര ക്വാളിറ്റിയിൽ സൗണ്ട് കിട്ടുന്നത്. ചേച്ചി അടുത്ത് നിന്ന് ചേട്ടാ ചൂടാവില്ലേ ചൂടാവില്ലേ എന്ന് വളരെ രഹസ്യമായിട്ട് പറയുന്ന ഓരോ നല്ല HD ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റോഡിന്റെ മൈക്കാന്ന് തോന്നുന്നു, അതാ നല്ല ക്വാളിറ്റി. സാധനം സ്ക്രിപ്റ്റഡ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ, ഇല്ലെങ്കിൽ മൈക്ക് വെച്ച് ഈ സാധനം റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഫോട്ടോഷൂട്ടിന്. ഏത്? എന്തായാലും കൊള്ളാം ചേട്ടന്റെ അഭിനയം. അപ്പൊ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലോ എല്ലായിടത്തും തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ വന്നതിന് ശേഷം ഇപ്പൊ എല്ലായിടത്തും തന്നെ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരുപാട് പ്രഷർ കിട്ടുന്നുണ്ടെന്ന് കുറെ കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ അതിനേക്കാളും കൂടുതൽ പ്രഷർ കിട്ടുന്ന വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളുണ്ട്, ടീച്ചേഴ്സ്. അപ്പൊ അതുപോലെ പ്രഷർ കയറി പ്രഷർ കയറി പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിച്ച ഒരാളെ നമുക്ക് കാണാം. ടീച്ചർ കലിപ്പായി കേട്ടോ, ടീച്ചർ കലിപ്പായി.
Madam, you Madam, continue. You this is not the time to speak. The principal and reviewing me immediately. I am not interested in the college. Madam, this is not the time to speak. You are telling everything. What is this nonsense? Madam, have you given what a resignation? Just to take Madam, നിങ്ങക്ക് തോന്നുമായിരിക്കും കുറച്ച് ഫൺ ആയിട്ടൊക്കെ കോമഡി ആയിട്ട് ചിലപ്പോ നിങ്ങക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ ഇതുപോലെ പ്രഷർ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാവുന്ന കുറച്ച് ഫാക്കൽറ്റീസും ഉണ്ട് ഇങ്ങനെ പ്രഷർ ഉണ്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ചില ടീച്ചേഴ്സിന് കൊടുക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതപ്പൊ ചിലപ്പോ അവരുടെ അവസ്ഥ കൊണ്ട് പറയുന്നതായിരിക്കും. നമുക്കപ്പോ അവരങ്ങനെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. എന്നാലും ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഈ ഒരു സാധനം അവോയ്ഡ് ചെയ്യായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ എല്ലാവരും പ്രഷർ കയറിയിരിക്കുമല്ലേ. അപ്പൊ പ്രഷർ കയറിയിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിട്ട് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. സിദ്ധാർത്ഥണ്ണോ സിദ്ധാർത്ഥണ്ട പറയടാ അങ്ങോട്ട്. സാറ് കേക്കട്ടെ പേരെന്റെ എന്നുള്ളത്. പറ പേര് പറ സിദ്ധാർത്ഥണ്ണോയി പറയടാ പേര് പറ സാറ് കേക്കട്ട്. സാറ് ചെറിയ ഭീഷണിയുടെ മൂഡിലോട്ടൊക്കെ മാറുന്നുണ്ടല്ലോ. ഏ ഏ കൊള്ളാലോ സാറ്. അത് ഒരു ഫ്രണ്ട് അല്ല മെസ്സേജ് മാറിപ്പോ അല്ല വേറെ ഒന്നും അല്ല. അത് മനസ്സിലായി. താങ്ക്സ് മുത്തേന്ന് ചോദിച്ച കാര്യമായി. വേറെ ഒന്നും കൊടുക്കാതെ കാര്യമായി. അല്ല ഞാൻ മേടിച്ചെടുത്തേനെ. സാറ് കൊള്ളാലോ. സാർ അവിടുന്ന് അതിലും വലിയ കൗണ്ടർ. ഹോ കില്ലാടി തന്നെ. അപ്പൊ എന്തായാലും സാറ് കൊള്ളാം. അപ്പൊ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന സാറുമാരും ഉണ്ട്. നേരത്തെ കണ്ട പോലത്തെ കലിപ്പും കൂടുതൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. അതെ, രണ്ടും സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇത് കൊള്ളായിരുന്നു, നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും പഠിത്തമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പതിവ് റീൽസ് കലാകാരന്മാരുടെ കുറച്ച് കലാപരിപാടികൾ ആസ്വദിക്കാം. അപ്പൊ ഒരു പെണ്ണ് അവിടെ ലവ് ഓർ മണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേതോ സോഷ്യൽ എക്സ്പെരിമെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്റെ വെറും തോന്നില്ല എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നി കാണുമല്ലോ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ വന്നവരെല്ലാരും പൈസ എടുത്തോണ്ട് പോയി. ഇപ്പൊ ആരെങ്കിലും വന്ന ആ പൂ എടുത്തിട്ടുണ്ടേ? ഒറിജിനൽ ആണെന്ന് പറയില്ലടാ. ആ ദേവന്നെടുത്ത്. ഇനി അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുവെങ്കിലും ചെയ്താ വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. ഏ ഒരു മിനിറ്റ്, ഇവനല്ലേ ഇവളുടെ കൂടുതൽ സ്ഥിരം റീൽസ് ചെയ്തോണ്ട് നടക്കുന്നവൻ. ഇത് പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എല്ലാം അങ്ങനെയാണല്ലോ. അപ്പം പരാതി പറഞ്ഞവർക്കൊക്കെ സന്തോഷമായി ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി അല്ലേ? എല്ലാവരും സന്തോഷത്തിലല്ലേ? ഏ അപ്പൊ ആ സന്തോഷത്തിന്റെ കാര്യം ഒന്ന് മനസ്സിൽ ഓർത്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ബെല്ലൈക്കണൊക്കെ എന്നെ വിളിക്കുക. ഓക്കെ, എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആദ്യം തന്നെ വരണം, എന്നിട്ട് കമന്റും ചെയ്യണം. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.